നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞു വന്നുപോയി പറഞ്ഞുകൊണ്ടിരുന്ന് മറന്നുപോയി ഞാനേ. ഈ ഒരു റീസ്റ്റോക്ക് സാരി, ആ റീസ്റ്റോക്ക് സാരിയുടെ തന്നെ മോഡല് ചെറിയ വ്യത്യാസമുള്ള ഒരു ടൈപ്പ് സാരി, അതിപ്പോ കാണിക്കാം. റീസ്റ്റോക്ക് സാരി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അല്ലാതെ ഇരിപ്പ് അല്ലാതെ സാരി, സെയിം മെറ്റീരിയൽ സെയിം സാരി. ആ റീസ്റ്റോക്ക് സാരി ഏതാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇവിടെ ക്രീം പ്രിന്റ് വന്നിട്ട് കോൺട്രാസ്റ്റ് ബോഡി വരുന്നത്. ഇത് അങ്ങനല്ല, സെയിം മെറ്റീരിയൽ ആണ്, ഒരു ചന്ദേരി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. മുന്താണി ബോർഡറും ഇങ്ങനെ വരും. ഇതിപ്പോ ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിപ്പോ ഇവിടെയോട്ട് വരുമ്പോ ബോർഡർ വരുമ്പോ ഗോൾഡൻ അല്ല, ഒരു ഒരു മെഹന്തിയുടെ ഒക്കെ ഒരു അതിലൊക്കെ അങ്ങനത്തെ ഒരു ഡിം ആയിട്ടുള്ള ഒരു ഇതാ. പക്ഷെ ഒരു നല്ല ഒരു ലുക്കാണ്. ഇത് വരും ബ്ലൗസ്. ഇതിപ്പോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ആണ് പറഞ്ഞില്ലേ, പക്ഷെ ഒരു ഗ്രേഷ് മിക്സിംഗ് ആണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്. അത് ഈ ബോഡിയെ വന്നിരിക്കുന്നതായിരിക്കും, അത് അങ്ങനെ ഒരു ഡൈ ഞാൻ തോന്നുന്നു. ഇവിടെ പക്ഷെ ബ്ലാക്ക് ആണ്, ഒറ്റ നോട്ടത്തെ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു ഗ്രേയുടെ ഒരു ഫിക്സ് ഇത് വരുന്നുണ്ട്. ഇതുണ്ട്, ഇതാണ് ബ്ലൗസ്. ഇതിന്റെ ആദ്യത്തെ കളർ ഇത്, നാല് കളറേ ഉള്ളൂ. ഇതാണ് അടുത്തത്, കണ്ടോ അടുത്തത്. ഇത് മുതാണിയായത് മുന്തിരി കളറ്. നല്ല സാരി അല്ലേ, നല്ല സാരി കേട്ടോ. ഈ വിലക്ക് ഭയങ്കര നല്ല സാരിയാ. നല്ല ഫംഗ്ഷൻ വെയർ സാരി ആയിട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ വൺ പ്ലീറ്റ് ഒക്കെ ഇട്ടാലും ഒത്തിരി നല്ലതാ. ബ്ലൗസ് വന്നിട്ട് സെയിം തന്നെ, കണ്ടോ ഈ ഒരു ബോർഡർ വരും. ഇത് കണ്ടോ, കോപ്പറും അല്ല ഗോൾഡും അല്ല മെഹന്തി അല്ല അങ്ങനെ ഒരു ഡൈയിങ് അതിന് പോയിരിക്കുന്നത്, എല്ലാം വീവിങ് ആണേ. സെയിം റേറ്റ് തന്നെയാണ് മറ്റേ സാരിയുടെ, സെയിം റേറ്റ് തന്നെ. മറ്റേ സാരി ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഈ മറ്റേ സാരി എന്ന് പറയുമ്പോൾ ഏതാണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോ വന്നിട്ടുണ്ടല്ലോ ഒരു ബ്രിക്ക് ഷെയ്ഡ്, ബ്രിക്കിന്റെ തവിട്ട കളർ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. എന്നാ ഒരു ഓറഞ്ചോ റെഡോ അങ്ങനെയൊക്കെ ഏതാണ്ട് ഒരു മിക്സിങ് വരുന്നുണ്ട്, പീച്ചോ അങ്ങനെയൊക്കെ ഒരു മിക്സിങ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അങ്ങനത്തെ ഒരു തവിട്ട കളർ. ഇതാണ് ബോർഡർ, താഴത്തെ ബോർഡർ മേടിച്ച് താഴത്തെ ബോർഡർ വരുമ്പോ ഇങ്ങനെ വരും. നിങ്ങളൊക്കെ ഈ നിറച്ച് പ്രിന്റ് ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര ഓവറായി പോകുന്നു. ഒട്ടും ഓവറാകുന്ന രീതിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തല്ല ഈ പ്രിന്റ്, പക്ഷെ ഒറ്റ നോട്ടത്തിൽ കാണാം. ഈ പ്രിന്റ് ഉണ്ടെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാണാം, പക്ഷെ അങ്ങ് എടുത്ത് ഈ ഗോൾഡൻ ഷെയ്ഡിൽ എടുത്ത് നിൽക്കുന്ന ഒരു രീതിക്കല്ല ഉണ്ട്. പ്രിന്റ് ഉള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം കേട്ടോ. അതായത് മിന്നും പറയാ, ഇതെല്ലാം വീവിങ് ആണ്. അതായത് ഡിസൈൻ പ്രിന്റ് ചെയ്തിരിക്കുന്നതല്ല, വീവ് ചെയ്തിരിക്കുന്ന വീവിങ് ചെയ്ത സാരി ഈ റേറ്റില് ഇത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ നമുക്ക് വർത്ത് തന്നെയാണ്. നല്ല ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്. അപ്പൊ ഈ ഒരു ചെറിയൊരു ചില കളറിന് ഭയങ്കര ആവശ്യക്കാര് ചില കളറിന്. നല്ല കളർ അല്ലേ, അത്ര വേണ്ട ചിരിമതി, കുറച്ച് ചിരിക്കണ്ടെന്നോ. ഇത് എന്നാ കളർ ലിപ്റ്റോണുള്ളവർക്ക് നല്ല കളർ തോന്നുന്ന കളറാണ് ഇത്. വെളുത്തവർക്ക് നല്ല വെളുപ്പായിട്ടുള്ളവർക്ക് നല്ല എടുപ്പ് തോന്നും, കുറെ കൂടെ തോന്നും എളുപ്പ്. എന്നാ പറയുന്നേ, എന്നെ പോലൊക്കെ ഉള്ള കുറച്ചും കൂടെ മീഡിയം ആയിട്ട് നിൽക്കുന്നവർക്ക്, നിങ്ങളിപ്പോ കാണുമ്പോൾ ഞാൻ മീഡിയത്തിലും താഴെയാണെന്ന് പറഞ്ഞു, അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം അവനവന് ചെയ്യും, ആർക്ക് ചില കളറുകൾ കുറവെടുപ്പ് തോന്നിക്കും, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കളറിലൊക്കെ എന്തിരിക്കും, അപ്പോ കയ്യിലിരിപ്പിനല്ലേ കാര്യം. അപ്പൊ മറ്റേ സാരി കാണിക്കട്ടോ. കുഞ്ഞ് കുറച്ച് സമയം മതി, ഞാൻ ഈ റീസ്റ്റോക്ക് സാരി ഒന്ന് കാണിക്കാവേ. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കണ്ടതാ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലിങ്ക് ഒന്ന് നോക്കി ഡീറ്റെയിൽ കണ്ടാൽ മതി, ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. റീസ്റ്റോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി വിശദീകരിക്കാത്തത്. ഇത് ബുക്ക് ചെയ്യുന്നത് ഒരിക്കലും മറക്കരുത്, ഇത് ബുക്ക് ചെയ്യുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സാധനങ്ങളും ബുക്ക് ചെയ്യുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ ഇസബല്ലയുടെ ഓൾറെഡി ഒരു ബുക്കിംഗ് നമ്പർ കാണും, അതിലല്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഒനിയൻ ഷെയ്ഡായിരുന്നു.
ഇനി ഇപ്പൊ കാണിക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് ആണ്. ഗ്രീൻ ഷെയ്ഡ് മീൻസ് ബോഡിക്ക് ക്രീം കളറാണ്, ബോർഡറും ഒന്നാണ് ഗ്രീൻ ഷെയ്ഡ്. ബ്ലൗസ് ആണെങ്കിൽ വന്നിട്ട് പ്ലെയിൻ ക്രീം വന്നിട്ട് ഈ ഒരു ബോർഡർ വരും, അതാണ് ബ്ലൗസ്. അത് ആ മറ്റേ വീഡിയോയ്ക്കകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി, ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. വിലയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. 1190 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് വന്നിട്ട് പർപ്പിളിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രേപ്പിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയും തോന്നുന്നല്ല ആണ് ഗ്രേപ്പ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ. ആ ഒരു അറ്റത്തേക്ക് വരുമ്പോൾ കാണാമല്ലോ ഡാർക്ക് പർപ്പിൾ എന്ന് പറയുന്നത്. ഇത് വരും ഒന്നാണി, നല്ല ഭംഗിയാണ് സാരി. ഭയങ്കര ഡിമാൻഡാണ് ഈ സാരിക്ക്. നമ്മുടെ ഷോപ്പിലാകട്ടെ ഓൺലൈനിലാകട്ടെ ഫുള്ളും ഭയങ്കര ആവശ്യക്കാരായിരുന്നു. ഇതിൻ്റെ പ്രത്യേകിച്ചും ചില പർട്ടിക്കുലർ കളർ ഭയങ്കര ആവശ്യക്കാരായിരുന്നു. ഇത് വന്നിട്ട് ലാവണ്ടർ ഷെയ്ഡ്, ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ട് ക്രീം ബോഡി. ആ മുട്ടായൊക്കെ ഭയങ്കര എടുത്ത് നിൽക്കുന്നതല്ല, എല്ലാം വീവിംഗ് ആണ്, അതിമനോഹരമായി. ഇനി ഞാൻ ഷോപ്പിലെ കുറച്ച് ഐറ്റമാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ പാർട്ടി വെയർ കുർത്തിയാണ്. നല്ല സിൽക്ക് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് കുർത്തിയാണ്. എൻ സ്റ്റൈലിൻ്റെ ബ്രാൻഡാണിത്. നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കട്ടൗട്ട്സും ഫ്ലെക്സും ഒക്കെ കണ്ടിട്ട് കാണും, മമത മോഹൻദാസ് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന. ഇതും എൻ സ്റ്റൈൽ കുർത്തിയാണ്, സിൽക്ക് മെറ്റീരിയലാണ്. ഈ യോക്ക് പാർട്ടി മുഴുവൻ പോയിരിക്കുന്ന ഹാൻഡ് വർക്കാണ്. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ തന്നെ, ഇത് ഷോപ്പിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് അടുത്തത് നല്ല ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോയോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് പ്രൈസ് ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ എന്നും ബുക്ക് ചെയ്യുന്ന നമ്പറല്ല, പ്രത്യേകം ഓർക്കുക, സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. എന്നും ബുക്ക് ചെയ്യുന്ന നമ്പർ സേവ് ചെയ്തിട്ടേക്കുന്നവർ കാണും, അതിൽ സേവ് ചെയ്ത്. ഇതെല്ലാം എൻ സ്റ്റൈൽ കുർത്തീസ് ആണ്. ഇത് എൻ സ്റ്റൈൽ അല്ല, ഈ ക്രീം ഇത് വന്നേക്കുന്നില്ലേ നമ്മുടെ ബ്രൊക്കേ ഓ എന്തോ പറയുന്നത് ഹക്കോബ വന്നിരിക്കുന്നത്, അത് ഇസബല്ലയുടെ ഓൺ ബ്രാൻഡാണ്. ഇത് നമ്മുടെ കഫ്താൻ, കഫ്താനിലെ ഒരു ചെറിയ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിക്കിൾ പോർഷൻ മാത്രം അത് വന്നിരിക്കുന്നത്. നല്ല നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് ഇതെല്ലാം. ഇത് നല്ല കോട്ടൺ കുർത്തിയാണ്. ഇതിൻ്റെ ടോപ്പ് ബോട്ടം, ടോപ്പ് ബോട്ടം പിന്നെ ഷോള്, ഇത്രയും സാധനങ്ങൾ 3-piece set ആണ്. ഇത് നമ്മുടെ മൊഡാളിൻ്റെ കുർത്തിയാണ്. ഇതിട്ട് ഞാനിട്ട് നിങ്ങൾ കണ്ടു കാണും, നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് ലൈനിങ് ഇല്ല, പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതിന് ലൈനിങ്ങും കൂടെ ഇട്ടേണ്ട യാതൊരു ആവശ്യവും, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അടുത്തത് ഇതും എൻ സ്റ്റൈലിൻ്റെ കുർത്തിയാണ്. ഒരു 800 അല്ലെ 900 ബിലോ റേഞ്ചാണ് ഇത് ഈ കുർത്തി. ഇത് കോട്ടൺ കുർത്തിയാണ്, എൻ സ്റ്റൈൽ ബ്രാൻഡഡ് കുർത്തിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ. ഇതും എൻ സ്റ്റൈൽ ബ്രാൻഡഡ് കുർത്തിയാണ്. നെക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് പീച്ച് ഷെയ്ഡ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഡെയിലി ഇടാനും അല്ലാതെ ഇടാനും ഒക്കെ നല്ലതാണ്. എങ്ങനെ ഇടണമെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇതെല്ലാം ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ്, ഞാൻ ഒന്നും കൂടെ പറയാം. ഓൺലൈനിൽ മാത്രമല്ല, ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഇത് നല്ലൊരു ജോർജറ്റ്, ഇത് നമ്മുടെ ഓൺ കുർത്തിയാണ്. ജോർജറ്റിൽ നെക്കിലും ഈ യോക്ക് പാട്ടിലും ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്തോ ആ എംബ്രോയിഡറി ഇത് കണ്ടോ. ഇതൊരു നല്ലൊരു ക്രഷ് പോലത്തെ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ജീൻസിനിടുന്ന രീതിക്ക് പോക്കറ്റ് ടൈപ്പ് വെച്ചിട്ടുള്ള കുർത്തിയും അവൈലബിളാണ്. അതാണ്, ഇത്രയാണ് കുർത്തി വിശേഷങ്ങൾ.